എന്നെ കുറിച്ച് പല ഗോസിപ്പുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ദൈവം ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂരൻ ഒരിക്കലും അശുദ്ധി ആവുകയില്ല എന്നുള്ള. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇതൊരു കുറച്ച് അല്പം സീനായിട്ടുള്ള വിഷയം തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ജസ്ന സലീം രണ്ടു ദിവസം മുന്നേ ഗുരുവായൂർ വെച്ച് കടന്ന് കാണിച്ച ഒരു ഷോ, ഒരു പട്ടി ഷോ സൈഡിൽ ഞാൻ വീഡിയോ കൊടുക്കുക, നിങ്ങളെല്ലാവരും കണ്ടാണ്. ഞാനിത് റിയാക്ടും ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. പക്ഷെ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ജസ്ന വന്നു. എനിക്കാണെങ്കിൽ ഒരു തരത്തിലും ജസ്ന നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിലും യോജിക്കാൻ പറ്റുന്നില്ല. ഓരോ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓരോ മതങ്ങൾക്ക് അവരുടേതായ വിശ്വാസങ്ങൾ ആചാരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തിനാണ് അത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മൾ അത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? നോമ്പ് പിടിക്കുന്നു, അല്ലെങ്കിൽ ഉപവാസം, വ്രതം പിടിക്കുന്നു, ഇതെല്ലാം അതിൻ്റെതായ രീതിയുണ്ട്. ആഹാരം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ഇന്ന ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള പല പല ആചാരങ്ങളുണ്ട്. ഒരിക്കലും ആചാരങ്ങൾ ഈ പറയുന്നത് പോലെ അന്ധവിശ്വാസങ്ങളാകുമ്പോഴാണ് എനിക്ക് യോജിപ്പില്ലാതെ വരുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന മാന്യമായ രീതിയിൽ നല്ല നല്ല ആചാരങ്ങളുണ്ട്. നമ്മൾ എന്തിനാണ് അതിൽ കൈയിട്ട് നമ്മൾ കലക്കുന്നത്? എനിക്കത് പേഴ്സണലി താല്പര്യമില്ല. ജസ്റ്റ് ഞാൻ ഗുരുവായൂർ പോയി കിടന്നിട്ട് ഇതുപോലൊരു പട്ടി ഷോ ഒക്കെ കാണിച്ചു. വിഷയം വേറെ ഒന്നുമില്ല, അവരുടെ കമന്റ് ബോക്സിൽ ആരോ നെഗറ്റീവ് കമന്റ് ഇട്ട് അവരെ ഗുരുവായൂർ വെച്ച് കണ്ടപ്പോൾ അവിടെ കിടന്ന് ഷോ ഓഫ് കാണിച്ചിട്ട് മീഡിയയൊക്കെ വിളിച്ചു കൂട്ടി ഭയങ്കര ഷോ ഓഫ് ഒക്കെ കാണിച്ചിട്ട് അയ്യോ കണ്ണൻ എന്നെ ഭയങ്കരമായിട്ട് എടുത്തു വെച്ചെന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഭയങ്കര സംസാരമായിരുന്നു. ഞാനിത് കണ്ടപ്പോഴേ എനിക്കൊരുമാതിരി ഒരു രീതിയിൽ യോജിക്കാൻ പറ്റില്ല. ഇവരെ മറ്റേ കസിൻ ബ്രദറും കൂടി അവിടെ കിടന്ന് കാണിച്ച ഷോ ഓഫിന് ആ സ്ത്രീ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അത് അവരുടെ മാന്യതയാണ്, സത്യം. അവരെന്ത് നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാലും ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ കാണിക്കേണ്ട മാന്യത അവരെന്തായാലും കീപ്പ് ചെയ്തെന്നേ ഞാൻ പറയുള്ളൂ. അവരവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന ഒന്നും കണ്ടില്ല, അവർ നേരെ സ്കൂട്ടായി പോവുകയാണ് ചെയ്തത്. അത് അവരുടെ വിവരം, ഇത് വിവരം ഇല്ലായ്മ എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ജസ്ന ഈ വിഷയം കത്തിപ്പടർന്ന് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ജസ്ന എക്സ്പ്ലനേഷനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പൊന്ന് ജസ്ന, എന്തുവാ നിങ്ങൾ പറയുന്നത്? കണ്ണൻ 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 കണ്ണന്റെ പേരും പറഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് അടിക്കുകയാണ്, സത്യം. ഞാൻ ഇത്രയും ദിവസം അത് പറഞ്ഞിട്ടില്ലായിരുന്നു, കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത അവരുടെ ഇഷ്ടത്തിന് കണ്ണനെ വരയ്ക്കട്ടെ, അവർ ജീവിക്കട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ കണ്ണന്റെ ഒരൊറ്റ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരുപാട് ആൾക്കാരെ വിഡ്ഢികളാക്കരുത്. ഇങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കണ്ണൻ ഇഷ്ടമാണ്, വരയ്ക്കൂ, നിങ്ങൾ ഫോട്ടോ വയ്ക്കൂ, പൈസ ഉണ്ടാക്കൂ, ജീവിക്കൂ, നല്ല കാര്യം. പക്ഷെ അതിന്റെ പേരിൽ ആൾക്കാരെ വിഡ്ഢികളാക്കരുത്. എന്തായാലും ജസ്റ്റ് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനവും ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്ത് കലാപമാണ് ഇവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത്? ഞാൻ ചെയ്ത തെറ്റെന്താണ്? എന്റെ പുറകിൽ ആരാണുള്ളത്? നിങ്ങളോട് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഞാനും രണ്ട് മക്കളുമാണ് എന്റെ ലോകം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറൊരാള് സഹായത്തിനില്ല. നിങ്ങൾക്ക് വേറൊരാൾ സഹായത്തിന് ഇല്ല, നിങ്ങളും നിങ്ങളുടെ മക്കളും. ഈ സഹതാപം പറയുകയും കണ്ണുനീർ കാണിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് നെഞ്ചിൽ നിവർത്തി നിന്ന് പറയാൻ പഠിക്കണം, തന്റെ ഭാഗം ന്യായീകരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നേരെ ഉടനെ കരഞ്ഞ് കണ്ണീരും കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ പണിക്ക് പോകരുത്. അവിടെ മീഡിയയും വിളിച്ച് കാണിച്ച് ഷോ ഓഫ് കാണിച്ചപ്പോൾ ഈ കണ്ണുനീരൊന്നും മുഖത്തില്ലായിരുന്നല്ലോ, ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. പക്ഷെ അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ കാണിച്ച് കൂട്ടിയതെന്നുള്ള ചിന്താഗതിയൊന്നും ജസ്നയ്ക്ക് ഇല്ലായിരുന്നു. ഇപ്പോഴ് കണ്ണുനീരും കാണിച്ചുകൊണ്ട് ഞാൻ എന്ത് കലാപമാണ് സൃഷ്ടിച്ച, എനിക്ക് ഞാൻ എന്റെ രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ എന്നല്ലേ. ഇപ്പൊ അടുത്തൊരു ക്ലിപ്പ് ഞാൻ ഒന്ന് കേൾപ്പിച്ചുതരാം. ഇതിൽ ഞാനും ഞാൻ മക്കൾ മാത്രമാണെന്നാണോ ജസ്ന പറയുന്ന? നിർത്തി കളുത്തുന്നോട്ട് അതായത് ഭർത്താവ് പറഞ്ഞു ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങി. കണ്ണന്റെ പടം വരയ്ക്കുന്ന പരിപാടിയായിരിക്കും വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ ഭർത്താവ് വന്ന അത് രണ്ട് മക്കൾ മാത്രം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ജസ്റ്റിനെ ആണെങ്കിൽ ഒന്നിൽ ഉറച്ചു നിൽക്കുക, എനിക്ക് ആരുമില്ല എന്റെ രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പറയണേ എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ഒന്നിലൊക്കെ ഉറച്ചു നിൽക്കുക അപ്പി, ഞാൻ ഉള്ള കാര്യം പറയാം. പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്? ഞാൻ എന്ത് കലാപമാണ് ഇവിടെ തീർത്തത്? അതോടെ ഒന്ന് നിങ്ങൾ പറഞ്ഞു തരി. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ്? അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അവരൊക്കെ റീലിടുന്നുണ്ട്, ഞാനും റീലിടുന്നുണ്ട്. പക്ഷെ ജസ്നയുടേത് മാത്രം കുറ്റം. ഞാൻ ഒരിക്കൽ അവിടെ ഒരു ഓടക്കുയിൽ കണ്ട് വായിച്ചു, എനിക്കറിയാവുന്ന രീതിയിൽ. അത് കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും അന്നം തരുന്ന കണ്ണനെ കളിയാക്കുക, അണ്ണൻ തരുന്നത് ആര് തന്നെ ആയിക്കോട്ടെ, കണ്ണനെ ഒന്നുമില്ല. പിന്നെ പലർക്കും അത് കുറ്റമായി വന്നു. എന്ത്, ഞാൻ കണ്ണനെ വരുമാന മാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത്. ഞാൻ അതിൽ എന്ത് കുറ്റമാണ് നിങ്ങൾ കാണുന്നത്? അതിൽ എന്ത് തെറ്റാണുള്ളത്? എന്റെ ഉപജീവന മാർഗം, എന്റെ അന്നം എന്റെ കണ്ണനായി മാറിയപ്പോ കണ്ണനാണ് എന്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ല, ഞാൻ കണ്ണന്റെ ചെലവിലല്ല ജീവിക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നത്. അപ്പൊ കണ്ണൻ എന്റെ ഉപജീവന മാർഗമാണെന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് കണ്ടു. എല്ലാവരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണെന്ന്. ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനെയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെറി കേട്ടിട്ട് ഞാൻ ഈ കണ്ണനെ കൊണ്ടുവന്ന് നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? നിങ്ങൾ തന്നെ പറയുന്ന കണ്ണൻ എന്റെ ഉപജീവന മാർഗമാണെന്ന്, എന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്
ഉപജീവന മാർഗം മാത്രമാണെങ്കിൽ ഞാൻ എന്തിനാണ് കണ്ണനെയും കൊണ്ട് ഇങ്ങനെ നടക്കണമെന്ന്? അല്ലെങ്കിൽ ഒന്നിൽ ഉറച്ചു നിൽക്കണം ജസ്റ്റിന്. ആദ്യം സീരിയസ്ലി, എല്ലാ മതങ്ങളിലും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മാനിക്കുക എന്നതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം. അല്ലാണ്ട് നിങ്ങൾ കണ്ണനെ വരച്ചതോ കണ്ണന്റെ ഫോട്ടോ വിറ്റതോ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ജീവിത മാർഗം. പക്ഷേ ആ ഗുരുവായൂർ നടയിൽ പോയിട്ട് നിങ്ങൾ കാണിച്ച ഷോ ഓഫ്, അതിന് നിങ്ങൾ ഉത്തരം പറ. അതിന് നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ ഇടുന്നില്ലല്ലോ. നിങ്ങൾ നേരെ നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് കമന്റ്, കണ്ണനെ വരച്ചത് കണ്ണനെ വരച്ചത്, ഈ സാധനത്തിലോട്ട് കയറുന്നതല്ലാണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് നിങ്ങൾ കാണിച്ച ഷോ ഓഫിന് നിങ്ങൾ എന്താണ് എക്സ്പ്ലനേഷൻ പറയുന്നത്? ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്, കണ്ണനെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ എന്ന് പറയുന്ന ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, കണ്ണൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു. പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നി തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പോൾ നിലവിൽ ചെയ്തൊരു തെറ്റ് നിങ്ങളോടൊരു തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ്. ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ഹിന്ദു മതസ്ഥർ എല്ലാവരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത്. അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അല്ല ജസ്ന, ജസ്ന ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു ഇത്, അതെനിക്ക് മനസ്സിലായില്ല അങ്ങോട്ട്. താൻ പടം വരച്ചത് കൊണ്ടാണെന്നുള്ളൊരു ടോക്കാണോ? എങ്കിൽ അതൊരു അഹങ്കാര വർത്തമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ജസ്നയുടെ വരപ്പ് മാത്രമേ ലോകത്തുള്ളൂ എന്നുള്ളൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. വാട്ടെവർ, അഹങ്കാരം അത്ര നല്ലതല്ല. ഈ പറയുന്നത് പോലെ ജസ്ന പടം വരച്ചതോ വരച്ചുകൊണ്ടിരിക്കുന്നതോ ഒന്നിനെയും അല്ല ഇവിടെ ആരും റീസെന്റ്ലി വിമർശിക്കുന്നത്. താൻ അവിടെ ഗുരുവായൂർ അമ്പല നടയിൽ പോയി കാണിച്ച ഷോ ഓഫിനെയാണ് ജനങ്ങൾ നല്ല ഒന്നാം തരമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് താൻ ഉത്തരം പറയേണ്ടത്. അല്ലാതെ ഞാൻ വരച്ചതിനെ തുടർന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇരുന്ന് കരഞ്ഞു മെഴുകാതെ ഇരിക്കുക. അവരുടെ വിശ്വാസത്തെ അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു ഒരു മതസൗഹാർദ്ദം പോലെ ഞാൻ നിന്നു. ഞാൻ ഒരു മതത്തിനെയും എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ മതത്തിനെയോ ഹിന്ദു മതത്തിനെയോ ഒന്നും ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ മതത്തിൽ എനിക്ക് ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളിലേ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് ആളുടെ പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട്. ഇപ്പൊ ഒരു കൂട്ടം ഹിന്ദു മതസ്ഥർ എനിക്കെതിരെ തിരിഞ്ഞു, എന്തിനും എനിക്കറിയില്ല. അവൾ കണ്ണന് വരുമാന മാർഗമാക്കിയെന്നാണ് അവരുടെയൊക്കെ കുറ്റം. ആരിവിടെ ഇപ്പോൾ റീസെന്റ്ലി വിവരം ബോധമുള്ള ആൾക്കാർ നിങ്ങൾ ഈ പറയുന്ന കൃഷ്ണനെ വരുമാന മാർഗമാക്കിയതിനല്ല തുടർന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കാണിച്ച ഷോ ഓഫാണ്. അത് ആദ്യം മനസ്സിലാക്കുക. കാര്യം വളച്ചൊടിച്ച് തിരിച്ചു വിടാണ്ട് നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ട് അത് തെറ്റാണ്, അത് തെറ്റ് പറ്റിപ്പോയെന്നെങ്കിലും പറയാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണം. അല്ലാണ്ട് ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് മെഴുകരുത് പ്ലീസ്. എനിക്ക് അതേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. എത്രയാണ് ഈ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് വരെ ഞാൻ പറയുന്നുണ്ട്. എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഒരു വർക്ക് തീർക്കുന്നത് പറയുന്നുണ്ട്. ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കണ്ടിനോ? അതായിരുന്നോ ഞാൻ വേണ്ടത്? എന്റെ വരുമാന മാർഗമാണ് എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത്? കണ്ണനാണ് ഇന്ന് എന്നെ ഈ മുന്നോട്ട് നയിക്കുന്നത്. വീട്ടിൽ അരിവാങ്ങണേ കണ്ണൻ തന്നെ വിചാരിക്കണം. പിന്നെ ഗുരുവായൂർ അമ്പലത്തില് മുട്ട ഉപയോഗിച്ച് കേക്ക് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ച് പേര്. മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഇപ്പൊ ഷോപ്പിൽ കിട്ടും എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. അതറിയാതെയാണ് എന്നെ കുറ്റം പറയുന്നത്. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ ഒരു ജന്മദിനത്തിൽ ഗുരുവായൂർ പോയിട്ട് അത് നടക്ക് പുറത്ത് വെച്ചിട്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരു നേട്ടം ഇല്ലാതെ എനിക്കൊരു നേട്ടം തന്നത് കണ്ണനായിരുന്നു. അപ്പൊ ആ ഒരു നടയിൽ വെച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്ത് ആ ഒരു സന്തോഷം ആ ഒരു നടന്റെ മുമ്പിൽ നിന്ന് കണ്ണനെ തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. അതിന്റെ പുറകെ കുറെ എണ്ണം. എന്താണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ കേക്ക് കട്ട് ചെയ്തത് ഒരു പക്ഷേ തെറ്റായിരിക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന പോലെ ഗുരുവായൂർ അല്ലെങ്കിൽ ഒരു അമ്പലങ്ങളിൽ നമ്മൾ മീന് മുട്ട ഇറച്ചി ഒന്നും കഴിച്ചുകൊണ്ട് കയറാൻ പോലും പാടില്ല. ഹിന്ദുക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. കാരണം എന്റെ ഫ്രണ്ട്സ് ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ട് എനിക്കറിയാം അമ്മ കുളിക്കാതെ കയറാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മീന് മുട്ട ഇറച്ചി മാംസം ഒന്നും കഴിച്ചുകൊണ്ടോ ഒന്നും കയറാൻ പാടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുട്ട യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന കേക്കും കൊണ്ട് നിങ്ങൾ കയറിയത് തെറ്റ് തന്നെയാണ്. കാരണം അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെയാണ്. ഒരാചാരം കൊണ്ട് ഒരു മനുഷ്യന് ദോഷമുണ്ടാവാത്തതാണെങ്കിൽ അത് ആചാരം നല്ലതാണ്, വിശ്വാസം നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മുട്ട കൊണ്ട് ഉണ്ടാക്കി കേക്ക് കൊണ്ട് അവിടെ കയറാൻ പാടില്ലെങ്കിൽ കയറരുത്. അത് നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് റോങ് തന്നെയാണ്. എന്തിനാണ് മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസത്തിന് നിങ്ങൾ ഇങ്ങനെ കൈയിട്ട് ഈ ഒരു ലെവലിൽ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേക്കിൽ മുട്ടർമിച്ച് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ബർത്ത്ഡേ അവിടെ വെച്ച് തന്നെ ആഘോഷിക്കണമെന്ന് എന്താണ് നിർബന്ധം? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും. എങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഈ കേക്കിൽ മുട്ട ഉണ്ടെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ അതും കൊണ്ട് അവിടെ പോയത്? നിങ്ങൾക്ക് അതും അറിയാമല്ലോ ആചാരങ്ങൾ, ഹിന്ദുക്കളുടെ ആചാരങ്ങൾ പ്രകാരം മീന് മുട്ട ഇറച്ചി ഒന്നും കഴിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറിക്കൂടാ. അപ്പൊ അതറിയാന്നുള്ള നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം. എന്നെ കുറിച്ച് പല ഗോസിപ്പുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ദയവായിട്ട് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട്.
ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് മുട്ട ഉപയോഗിച്ച് കേക്ക് മുറിച്ച് എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളൊക്കെ കേട്ടില്ലേ? ഞാൻ ആ കേക്കിന്റെ അകത്ത് മുട്ട ഇല്ലായിരുന്നു കേട്ടോ. ഈ പറയുന്ന ആൾക്കാരോടൊന്ന് അന്ന് അന്വേഷിക്കാൻ പറ മുട്ട ഇല്ലാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ അതല്ല മുട്ടയല്ല ഇപ്പോഴത്തെ വിഷയം. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അത് പവിത്രമായ നട അശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കേക്ക് മുറിച്ചത്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ കണ്ടോ, ഇതേ സംഭവം തന്നെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണുന്നത്? അത് ഞാൻ എന്നാ പോസ്റ്റ് ചെയ്തെന്നുള്ളത് അതിന്റെ അടുത്ത ഡേറ്റുകൾ കണ്ടോ, June 15. എന്റെ ജന്മദിനത്തിന്റെ അന്ന് ഗുരുവായൂർ നടന്റെ പുറത്ത് വെച്ചിട്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെതാണ് നിങ്ങളെ കാണുന്നത്. ഇനി വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എന്റെ ഇൻസ്റ്റാ പേജോ ഫേസ്ബുക്ക് പേജോ അല്ലെ എന്റെ യൂട്യൂബ് ചാനലോ എടുത്ത് നോക്കിയാൽ എന്നാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ കുറിച്ച് പറയുന്ന ഗോസിപ്പുകളിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത്? എന്തിനാണ് അമ്പലനടയിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തത്? കേക്ക് കട്ട് ചെയ്യേണ്ട വീട്ടിലല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരടുത്ത് എന്നെ ഞാനാക്കിയ അല്ലെ എന്നിൽ ഒരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന എന്റെ കണ്ണന്റെ മുമ്പ് നിന്ന് മുറിക്കണം എന്ന് ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം ചെയ്തു പോയതാണ്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു. കണ്ണന്റെ മുന്നിൽ വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്യണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ താൻ വരച്ച ഒരുപാട് ഫോട്ടോ തന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലേ, അതിലേതെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ താൻ അത് വീട്ടിൽ വെച്ച് കട്ട് ചെയ്യാമായിരുന്നില്ല? അതും വേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പൊ താൻ ഈ പറയുന്ന വിവാദം ഉണ്ടാക്കാൻ നിൽക്കാണ്ട് ചുമ്മാ ആൾക്കാരുടെ വിശ്വാസങ്ങളിൽ കൈയിട്ട് അതിനെ ഒരുമാ ചൊറിയാൻ നിൽക്കാണ്ട് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്കുക, വിൽക്കുകയാണെങ്കിൽ വിൽക്കുക, അല്ലാണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നും വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞ് കൈയിട്ടടിക്കാതെ ഈ ഗുരുവായൂർ അമ്പലനടയിൽ പോയി കാണിച്ച് ഷോ ഓഫിന് താൻ മറുപടി പറ. തൻ്റെ ഒരുപാട് വീഡിയോസ് റീസെൻ്റ് ഞാൻ ചെക്ക് ചെയ്ത് ഈ വിഷയത്തിന് ശേഷം ഒറ്റ വീഡിയോയിൽ പോലും ഗുരുവായൂർ നടയിൽ പോയി കാണിച്ച് ഷോയെക്കുറിച്ച് പറയുന്നില്ല. ബാക്കി എന്തിനാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ ആരൊക്കെ ആക്കി തീർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വിഭാഗം കുറയണം എന്നെ ഹണി ട്രാപ്പ് കാര്യമാക്കി. ഇതിനൊക്കെ എന്ത് മാത്രം തെറ്റാണ് ഞാൻ ചെയ്തെന്നറിയില്ല. എനിക്ക് ഹിന്ദു മതസ്ഥരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ കരുതി, പക്ഷെ വെറുതെ ആയിപ്പോയി. നിങ്ങളുടെ വിശ്വാസം കാക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നതുകൊണ്ട് നിങ്ങൾ തന്ന ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ ഈ ഒരു തിരിച്ചടി വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ വരെ നിർത്താനാണെന്നാണ് നിങ്ങൾക്കൊക്കെ ആഗ്രഹമെങ്കിൽ ഞാൻ നിർത്താൻ തയ്യാറാണ്. എനിക്ക് ഒരു വിരോധമില്ല. കാരണം ഞാൻ ഒരു ഹിന്ദു മതത്തെ തരം താഴ്ത്താനോ അല്ലെ ഒരു ഹിന്ദു മതത്തെ വൃണപ്പെടുത്താനോ വേണ്ടിയിട്ട് ഇത്രയും കാലം ഞാൻ നോക്കിയിട്ടില്ല. ചേർത്ത് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, വിശ്വാസം കാക്കാൻ നോക്കിയിട്ടുണ്ട്. കണ്ണൻ വരുമാനമാണ് എന്ന് പറയുന്നത് മാത്രമാണ് എല്ലാവർക്കും തെറ്റ്. അതിൽ ഞാനൊരു തെറ്റും കണക്കാക്കുന്നില്ല. കാരണം കണ്ണനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇത്ര കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നത് ഇതിനു മാത്രം എന്നെ വിമർശിക്കാനും ഇതിനു മാത്രം ഞാൻ കലാപം ഉണ്ടാക്കുന്നതെന്ന് പറയാനൊക്കെ എന്ത് തെറ്റാ സഹോദരങ്ങളെ അല്ലെ സഹോദരിമാരെ ഞാൻ ചെയ്തത്? ഇനിയെങ്കിലും ഒന്ന് ഉപദ്രവിക്കാൻ ഒന്ന് കുറച്ചുകൂടെ നിങ്ങൾക്കൊക്കെ എന്റെ ജീവനാണ് വേണ്ടെങ്കിൽ ഒരിക്കൽ തരാൻ ഞാൻ തയ്യാറായിരുന്നു. എന്നിട്ടും നിങ്ങളൊന്നും നിർത്തിയില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരോടാണ് പറയേണ്ടത്? ഒരേ ഒരു തെറ്റ് മാത്രമേ ഇപ്പോഴും ഞാൻ ഒന്നും കൂടി പറയണം. ഒരേ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, കണ്ണനെ വരച്ചോ എന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് മുമ്പിൽ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പ് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്. അല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ കണക്കാക്കുന്നോ? ഗുരുവായൂർ പോകുന്നത് ഇതിന് മാത്രം വലിയ അപരാധമൊന്നുമല്ല. ആർക്കും പോവാ, വിശ്വാസമുള്ള ആർക്കും പോവാ. റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് 140 കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂരേക്ക്. ഞാൻ വണ്ടി വാഹനത്തിൽ എന്റെ കാറിലാണ് പോകല്. എനിക്കൊരു 30 സെക്കൻഡിന്റെ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഗുരുവായൂർ അത്രത്തോളം പോകേണ്ട ഒരു ആവശ്യവും വരില്ല. അപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചോടെ, അത് റീലിന് വേണ്ടിയിട്ടല്ല, ഭക്തി കൊണ്ട് തന്നെയാ പോയത് എന്നുള്ളത് ഇതൊന്നും അറിയാതെ എന്നെ ക്രൂശിക്കുമ്പോ ഇനിയെങ്കിലും ദയവ് ചെയ്ത് വെറുതെ വിടണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ വേണ്ട എന്റെ വല നിർത്തി തരാം, ഉപദ്രവിക്കരുത് പ്ലീസ്. ഇങ്ങനെ കരഞ്ഞൊരുമാതെ ആൾക്കാരുടെ സെന്റിമെന്റിൽ പിടിച്ച് തെറ്റാൻ നിൽക്കാതെ ജസ്ന താൻ ചെയ്ത തെറ്റാതെ അക്സെപ്റ്റ് ചെയ്യും, അതിനുള്ള ഒരു മാന്യത താൻ ആദ്യം കാണിക്കും. അല്ലാണ്ട് എല്ലാം ഒന്നിനും വളവളാന്ന് പറയുന്നതിൽ ഒരു അർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെയ്തത് തെറ്റാണ്, ഏത് പടം വരച്ചതല്ല. റീസെന്റ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി കാണിച്ച പരിപാടി അത് വളരെയധികം തെറ്റാണ്. ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആരുടെയും വിശ്വാസത്തിൽ നമ്മൾ കൈയിട്ട് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. മാന്യമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ പോയിട്ട് ഈ ഷോ ഓഫ് കാണിച്ച ഒരു ആൾക്കാർ പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ ചിലപ്പം ഈ വർഗീയവാദം പറയുന്ന ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലാണ്ട് ജെന്യൂനായിട്ടുള്ള ഒരാളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾ അവിടെ പോയി കാണിച്ച പരിപാടി. അതങ്ങനെയാണ്. എന്നിട്ട് അതിനെ പോയി കിടന്ന് അതിൻ്റെ കേസ് പറയാണ്ട് നിങ്ങളെ കമന്റ് ആൾക്കാർ അങ്ങനെ പറഞ്ഞു ഞാൻ കണ്ണനെ വരയ്ക്കുന്നതാണ് കണ്ണനെ വരയ്ക്കുന്നതാണ് കാര്യം വളച്ചൊടിച്ച് വിടാണ്ട് ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് സ്വയം ഒന്ന് അക്സെപ്റ്റ് ചെയ്യും അതിനുള്ള ഒരു മാന്യതയെങ്കിലും ആദ്യം കാണി. കേട്ടോ ജസ്ന, ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട്, കേട്ടോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുവായൂർ നടയെ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയാണ്. ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയെ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല. ഭക്തി മനസ്സിൽ മതി, അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കേണ്ട എന്ന് സ്വയം തീരുമാനിച്ചു. പക്ഷേ നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം, വർഷത്തിൽ 2 പ്രാവശ്യം പോകാൻ. ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും. മറ്റൊന്നുകൊണ്ടല്ല, വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത്. ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഈ ലാസ്റ്റത്തെ ഈ വീഡിയോയുടെ ഒരു ആവശ്യം പോലുമില്ല. മാപ്പ് ഓക്കെ, താൻ പറയുന്നുണ്ടല്ലോ ഇനി താൻ പോകത്തില്ല, അടുത്ത വർഷത്തിൽ 2 പ്രാവശ്യം പോകാനുള്ള അനുവാദം എനിക്ക് തരണം. ഇതൊക്കെ എന്തിനാണ്? ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു സെന്റിമെന്റൽ സാധനം ഇറക്കുന്നതാണ്? ഇതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല ജസ്ന, സീരിയസ്ലി മനസ്സിലാക്കി. ചുമ്മാ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും ഒരു ആ എന്തുവാണേ. സത്യം ഞാൻ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുള്ള ആളാണ്.
ആ ഞാൻ തന്നെ നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെയൊക്കെ ആ ഒരു ലെവൽ എങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളെ വിമർശിക്കുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കി താൻ താൻ ചെയ്യുന്ന തെറ്റുകൾ ആദ്യം മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. എന്നിട്ട് ഇരുന്ന് ഘോര ഘോര പ്രസംഗിക്കും. അവിടെ പോയി കാണിച്ച പരിപാടിയെ പറ്റിയിട്ട് നിങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല. ഞാൻ അവിടെ പോയി ആ അമ്പലത്തിൽ പോയി ഇങ്ങനെ ഒരു കമന്റിന്റെ പേരിലുണ്ടായ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് അക്സെപ്റ്റ് ചെയ്തിട്ട് സോറി പറയാനുള്ളവർ, സോറി പറഞ്ഞില്ലെങ്കിലും തെറ്റെന്ന് അക്സെപ്റ്റ് ചെയ്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വിടുമായിരുന്നു. പക്ഷെ അത് ചെയ്യാണ്ട് നിങ്ങൾ അയ്യോ ഞാൻ കണ്ണനെ വരയ്ക്കുന്നതിന് ആൾക്കാർ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് വളച്ചൊടിച്ച് പിടിക്കുന്നതിൽ എനിക്ക് ഒരു യോജിപ്പുമില്ല. ജസ്റ്റ് ദിസ് ഈസ് വെരി വെരി റോങ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കം ബുദ്ധിമുട്ടിയായിട്ടാണ്.